ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. എൽഡിഎഫ് സർക്കാരിന്റെ നാലാം വാർഷിക ദിനം വടകരയിലെ വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസ് വഞ്ചനാ ദിനമായി ആചരിച്ചു. വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ധർണ ഡിസിസി വൈസ് പ്രസിഡന്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒരു സർക്കാരും ഇത്തരം പരാജയപ്പെട്ട സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ നമ്മുടെ കേരള ഭരണം ഒരുപാട് പ്രാവശ്യം നൽകിയിട്ടുണ്ട്. പക്ഷെ ആ കാലത്തൊന്നുമില്ലാത്ത ഒരു സന്ദേശമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൊറോണ വൈറസിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഈ കൊറോണ വൈറസിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ത്യ രാജ്യത്തും അതുപോലെ ലോകത്താകമാനം കൊറോണ വൈറസിൻ്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് കേരളത്തെ സംബന്ധിച്ചോളം പിണറായി വിജയൻ വൈകുന്നേരത്തുള്ള കഥാപ്രസംഗത്തിൽ പറയുന്നത് ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPM നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കൊറോണ വൈറസിനെ കേരളത്തിൽ നിയന്ത്രിക്കാൻ സാധിച്ചതെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കേരള സംസ്ഥാനം ഉടലെടുത്തിട്ട് കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ആ കാലഘട്ടത്തിന് മുമ്പ് ഇവിടെ രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നു. ആ രാജഭരണകാലത്തടക്കം കേരളത്തിൽ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അതിനുശേഷം LDFഉം UDFഉം അധികാരത്തിൽ വന്നു. നമുക്കറിയാം, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി കേരളം LDF ഭരിച്ചു. അതുപോലെ തന്നെ സഖാവ് നായനാർ മുഖ്യമന്ത്രിയായി കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയുണ്ട്. ശ്രീ കരുണാകരൻ വളരെക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിലകൊണ്ടിട്ടു. അതുപോലെ തന്നെ ശ്രീ AK ആൻ്റണി കേരളത്തിൻ്റെ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു മുഖ്യമന്ത്രി കൂടിയാണ്.